നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മലയാളത്തിലെ ഒരു മുഖ്യധാര ചാനലിൽ പതിപോലെ തന്നെ ലവ് ജിഗാദും നാർക്കോട്ടിക് ജിഗാദും ഒക്കെയാണ് ചർച്ചാ വിഷയം. വിനുവാണ് ആ ചർച്ച നയിക്കുന്നത്. അവിടെ വളരെ സൗമ്യതയോടെ സംസാരിക്കുന്ന ഒരു മുസ്ലിം പുരോഹിതൻ, അദ്ദേഹം ഒരു മുസ്ലിം മത പണ്ഡിതൻ കൂടിയാണ് എന്ന് അനുമാനിക്കുന്നു. അദ്ദേഹം വളരെ വാചാലമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ എല്ലാ മതങ്ങളും സഹിഷ്ണുത, സ്നേഹം, എക്സെട്ര എക്സെട്ര, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാ മതങ്ങളും ശാന്തരായിട്ട് തന്നെയാണ്, ശാന്തമായിട്ട് തന്നെയാണ് മതം വളർത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ, ചില മതങ്ങൾ വാളുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ വാളുകൊണ്ട് തന്നെയാണ് മതം വളർത്തിയത്. അത് എത്ര നിങ്ങൾ അല്ല എന്ന് പറഞ്ഞാലും സമ്മതിച്ചു തരാൻ സൗകര്യമില്ല എന്നേ പറയാനുള്ളൂ. കാരണം അവരുടെ തന്നെ മതഗ്രന്ഥങ്ങളിൽ ആ ഭാഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വാളുകൊണ്ട് ആണ് മതം മാറ്റിയതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 200-ഓളം ഭാഗങ്ങളിൽ അന്യമത വിദ്വേഷവും മറ്റു പറയാൻ പറ്റാത്ത അത്ര മോശപ്പെട്ട രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് എന്ന് അവരുടെ തന്നെ കൂട്ടത്തിലുള്ള മറ്റു മത പണ്ഡിതന്മാർ പറയുന്ന നിരവധി വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ലഭ്യമാണ് എന്നിരിക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചില പൊടിക്കൈകളൊക്കെ നിങ്ങൾ പ്രയോഗിക്കുന്നത്? പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംശയം, മയക്കുമരുന്ന് കൊടുത്ത് എങ്ങനെയാണ് മതം മാറ്റാൻ പറ്റുക എന്നതാണ്. മയക്കുമരുന്ന് കൊടുത്ത് മയക്കിയ ഒരാളെ എങ്ങനെയാണ് മതം മാറാൻ പറയുമ്പോൾ മതം മാറ്റുന്നത് എന്നൊക്കെയുള്ള വിചിത്രമായിട്ടുള്ള ചോദ്യമാണ്. കേൾക്കുമ്പോൾ വളരെ നിഷ്കളങ്കമാണ് എന്ന് തോന്നും. പക്ഷേ ആ വ്യക്തിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, ഇത് സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. അല്ലയോ മത പണ്ഡിത, താങ്കൾ ഇരയാക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആളെ ടാർഗറ്റ് ചെയ്തതിനു ശേഷം സൗഹൃദം സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതുവഴി കൂടുതൽ അടുക്കുകയോ ചെയ്തതിനു ശേഷം ചിലപ്പോൾ പാനീയത്തിലോ ശീതളപാനീയത്തിലോ ഒക്കെ മയക്കുമരുന്ന് കൊടുത്തു ശാരീരികമായിട്ട് ചൂഷണം ചെയ്തതിൻ്റെ ചിത്രങ്ങൾ, ശാരീരികമായിട്ട് ചൂഷണം ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുക, അതിനുശേഷം അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുക, പിന്നീട് ആ കുട്ടിക്ക് ബോധം ഉള്ള സമയത്ത് ഈ കാര്യം പറഞ്ഞോ കാണിച്ചോ അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞാണ് അവരുടെ കൂട്ടത്തിലേക്ക് വശംവദരാക്കി അങ്ങനെ ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ചൊക്കെയാണ് മതം മാറ്റുന്നത് അല്ലെങ്കിൽ അവരുടെ ഇംഗിതത്തിലേക്ക് വശംവദരാക്കുന്നത്. ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. എങ്ങനെയാണ് മയക്കുമരുന്ന് കൊടുത്ത് മതം മാറ്റുന്നത്, മാറ്റാൻ പറ്റുക, അങ്ങനെയൊന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഈ ഒരു പൊതു ജനങ്ങളുടെ മുന്നിൽ വന്നിരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കുള്ള ആൾക്കാർ കാണുന്ന ഒരു ചാനലിൽ വന്നിരുന്നുണ്ട്. ഇങ്ങനെ ഇത്ര നിഷ്കളങ്കമായിട്ട് താങ്കൾക്ക് പറയാനാവുക? അപ്പോൾ ഇതൊന്നും അത്ര നിഷ്കളങ്കമല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം, വലിയ കോമഡിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പതിപോലെ കോവിഡിൻ്റെ കണക്കൊക്കെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പതിവ് കലാപരിപാടിയായിട്ടുള്ള വയലും വീഡിയോ ഒക്കെ നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ചില കണക്കുകൾ അദ്ദേഹം പറഞ്ഞു. മലയാളികൾ ISൽ പോയതിൻ്റെ കണക്ക് 100 ആണ്. 100 പേരാണ് ISൽ ചേർന്നതായിട്ട് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. ISൻ്റെ ഫുൾ ഫോമും അദ്ദേഹം പറയുന്നുണ്ട്. ISൻ്റെ മുഴുവൻ പേര്, ഫുൾ ഫോം അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് തന്നെയാണ്. ഇതേ നാവ് കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, തീവ്രവാദത്തിന് മതവുമായിട്ട് ബന്ധമില്ല, ലവ് ജിഹാദിന് മതവുമായിട്ട് ബന്ധമില്ല, നാർക്കോട്ടിക് ജിഹാദിന് മതവുമായിട്ട് ബന്ധമില്ല. ഏത് സംഘടനയല്ല ചേരാൻ പോയത്? അത് ഇസ്ലാമിക് സ്റ്റേറ്റ്. നല്ല തമാശ തന്നെ. ഇനി കേരളത്തിൽ നിന്ന് മാത്രം 100 പേരാണ് ISൽ ചേരാൻ പോയത്. ഇന്ത്യ മുഴുവൻ എടുത്താൽ ഇതിൻ്റെ പകുതി പോലും മറ്റൊരു സ്റ്റേറ്റിൽ നിന്നും പോയിട്ടില്ല എന്ന് കാണാം. 100 പേര് പോയത് മലയാളികളാണ്. ഇനി അദ്ദേഹം സമർത്ഥിക്കാൻ പോകുന്ന മറ്റൊരു ഭാഗം, അതിൽ 28 പേർ കേരളത്തിൽ നിന്നാണ് അത്രേ പോയത്, ബാക്കിയുള്ളവർ വിദേശത്ത് വെച്ചാണ് പോയതെന്ന്. ഹാഹാ, എന്തൊരു ക്രെഡിറ്റ് അല്ലേ! അവർ എവിടെ നിന്ന് പോയി എന്നതല്ല ഇവിടുത്തെ പ്രശ്നം, എത്ര മലയാളികൾ ISൽ ഉണ്ട് എന്നതാണ്. ബാക്കിയുള്ള മുഴുവൻ സംസ്ഥാനങ്ങൾ കൂടി കൂട്ടിയാൽ കേരളത്തിൽ നിന്ന് പോയതിൻ്റെ പകുതി പോലും വരില്ല. എന്നിട്ടും ആ വ്യക്തി, നമ്മുടെ മുഖ്യമന്ത്രി, യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നത് ഇവിടെ തീവ്രവാദമില്ലെന്നും, അല്ല തീവ്രവാദമുണ്ട് പക്ഷേ അതിന് മതവുമായിട്ട് ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അതേ നാവ് കൊണ്ട് തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള വാക്കും പറയുന്നുണ്ട്. എന്താ അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, കിറ്റ് വാങ്ങി നക്കിയിട്ട് വോട്ട് കൊടുത്ത ജനതയാണ് ഇവിടെ ഉള്ളത്, അവരെ ഇനിയും പറ്റിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ഒപ്പം തന്നെ മറ്റൊരു കണക്കും പറയുന്നുണ്ട്, നിമിഷ ഫാത്തിമയെ പോലും വെളുപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. 28 പേര് കേരളത്തിൽ നിന്ന് പോയത്, മൊത്തം 100 ആണ്, അതിൽ ബാക്കിയുള്ളവർ വിദേശത്തു നിന്നാണ്. ഈ കേരളത്തിൽ നിന്ന് 28 പേർ പോയിട്ടുണ്ടെങ്കിൽ അതിൽ 5 പേർ മാത്രമാണ് മറ്റു മതസ്ഥർ എന്നാണ് പറയുന്നത്. അതിൽ തന്നെ നിമിഷ ഫാത്തിമ എന്ന ആ
നിമിഷയുടെ ഭർത്താവ് ക്രിസ്ത്യാനിയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ ക്രിസ്ത്യാനി ആയിരുന്ന ആൾ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് മുസ്ലിം ആയ കാര്യം മിണ്ടുന്നില്ല. അതും ക്രിസ്ത്യാനിയുടെ മണ്ടയ്ക്ക് ചേർക്കുകയാണ്. ക്രിസ്ത്യാനി ആയിരുന്ന ആൾ മുസ്ലിമായിട്ട് അങ്ങനെയാണ് മുസ്ലിമായിട്ടുള്ള ഫാത്തിമയെ കിട്ടുകയും നിക്കാഹ് കഴിക്കുകയും അങ്ങനെയാണ് അവർ അഫ്ഗാനിലേക്ക് പോയതും എന്ന കാര്യം മിണ്ടുന്നില്ല. മുഖ്യമന്ത്രിയാണ്. ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലുള്ള സത്യമാണ്. എങ്ങനെയൊക്കെയാണ് വളച്ചൊടിക്കപ്പെടുന്നത് എന്ന് നോക്കുക. നമ്മുടെ മുന്നിൽ വേറെയും ഉദാഹരണമുണ്ടല്ലോ. പ്രാണേഷ് കുമാർ, എന്തായിരുന്നു അയാളുടെ യഥാർത്ഥത്തിലുള്ള പേര്? ജഹാംഗീർ ഷെയ്ഖ്. അങ്ങനെ എന്തോ ആയിരുന്നു അയാളുടെ യഥാർത്ഥത്തിലുള്ള പേര്. എന്താണ് നമ്മളോട് മാധ്യമങ്ങൾ പറഞ്ഞത്? പ്രാണേഷ് കുമാർ എന്ന്. അല്ലേ, ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യം തന്നെയല്ലേ. വിതുര, കുപ്രസിദ്ധമായിട്ടുള്ള വിതുര പെൺവാണിഭ കേസിലെ പ്രതിയുടെ പേര് എന്താണ് നമ്മളോട് പറഞ്ഞത്? യഥാർത്ഥ പേരാണോ നമ്മളോട് പറഞ്ഞത്? സുരേഷ് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥ പേരോ ഏതോ ഒരു ജാമിയ മൻസിലിൽ ഒരു ഷംസുദ്ദീനോ അങ്ങനെ എന്തോ പേരാണ്. ഞാനിപ്പോൾ അത് ശരിക്കും ഓർക്കുന്നില്ല. പക്ഷേ യഥാർത്ഥ പേരല്ല ഇവർ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ എത്ര നാടകങ്ങൾ നമ്മൾ കണ്ടു. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വകയും പ്രത്യേക നാടകം. അതിനൊക്കെ വളരെ നല്ല റിഹേഴ്സൽ എടുത്ത് വന്നിട്ടാണ് ഈ പേപ്പർ നോക്കി തള്ളി മറിക്കുന്നത് എന്ന് ഓർക്കണം. എന്നിട്ട് അങ്ങ് വെളിപ്പൂട്ടിയിട്ട് അങ്ങ് വെളുപ്പിച്ചേക്കുക. ഇവിടെ ലവ് ജിഹാദ് ഇല്ല, നാർക്കോട്ടിക് ജിഹാദ് എന്ന വാക്ക് തന്നെ പുള്ളി കേൾക്കുന്നത് ആദ്യമാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. 2018 സൗദിയിലെ ഔദ്യോഗിക ചാനലായിട്ടുള്ള അൽ അറേബ്യ ഈ പേരിൽ തന്നെ ഒരു ഡോക്യുമെൻ്ററി അവർ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ആരാ ഈ ലോകത്തെ എല്ലാ മുസ്ലിങ്ങളുടെയും തലതൊട്ടപ്പന്മാരായിട്ടുള്ള സൗദി 2018 ചെയ്തിട്ടുണ്ട്. ഇതൊരു ആഗോള തലത്തിൽ തന്നെ അറിയപ്പെടുന്നൊരു വാക്കാണ് നാർക്കോട്ടിക് ജിഹാദ് എന്നത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അറിഞ്ഞുകൂടാ. കമ്മ്യൂണിസം ആഗോള മാനവികതയുടെ വക്താക്കളാണ്, ആഗോളതലത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നതൊക്കെയാണ് എന്നാണ് പറയുന്നത്. അങ്ങ് കഞ്ചൻ ജഗുവൊക്കെ ഇവരുടെ ഇവിടുത്തെ ആരാധന പുരുഷന്മാർ. പക്ഷേ പുറത്ത് നടക്കുന്ന എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി പാവം കേട്ടിട്ടേയില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. പക്ഷേ നിങ്ങളിനി എത്രയൊക്കെ വെള്ളപൂശി വെളുപ്പിച്ച് നാർക്കോട്ടിക് ജിഹാദ് ഇല്ല, ലവ് ജിഹാദ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ച് വെച്ചാലും ഇതിൻ്റെ ഇരകളാക്കപ്പെട്ട കുറച്ച് കുടുംബങ്ങൾ, കുറച്ച് വ്യക്തികൾ, കുറച്ച് പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നില്ലേ? അവർ തന്നെയാണ്. അവരുടെ മുഖത്താണ് നിങ്ങൾ കാറിത്തുപ്പുന്നത് എന്നോർക്കുക. അവരുടെ ജീവിതം തുലച്ചത് എങ്ങനെയെന്ന് അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ സുഹൃത്തിനും അവർ വസിക്കുന്ന സമൂഹത്തിനുമൊക്കെ നന്നായിട്ടറിയാം. എന്നിരിക്കെ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കേവലം 4 വോട്ടിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ പ്രോട്ട് നാടകങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവും എന്നോർക്കുക. ഇനിയിപ്പോൾ നാളെ പാലാ ബിഷപ്പ് തൻ്റെ പ്രസംഗത്തിലെ ആ വിവാദ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞാൽ പോലും ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾ തങ്ങൾ എന്താണോ ഈ നാർക്കോട്ടിക് ജിഹാദ് അല്ലെങ്കിൽ ഈ ലവ് ജിഹാദിനെ പറ്റി തങ്ങളുടെ വിശ്വാസം എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സമൂഹത്തിൽ ഇതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളെ കൊണ്ടാവും വിധം ഇതിനെതിരെ, ലവ് ജിഹാദാവട്ടെ നാർക്കോട്ടിക് ജിഹാദാവട്ടെ, ഇതിനെതിരെ സമൂഹത്തിനെ ബോധവൽക്കരിക്കാൻ മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും. അതിൽ ഒരു സംശയം വേണ്ട. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 19,675 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ന് 142 പേരാണ് മരണപ്പെട്ടതായിട്ട് നമ്മുടെ സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. ഇതാണ് ഇന്നത്തെ കോവിഡ് കണക്ക്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.